പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ബിസിനസ് ലോണിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണോ? നിങ്ങൾക്ക് ഒരു വർഷത്തെ ടേണോവർ നോക്കുകയാണെങ്കിൽ ഒരു 300,000 മുകളിൽ ടോട്ടൽ ടേണോവർ നിങ്ങൾക്ക് ഉണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് അക്കൗണ്ടിൽ അത്യാവശ്യം ട്രാൻസാക്ഷൻ വന്നു പോകുന്നുണ്ടോ? എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ലോൺ കിട്ടും. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് വലിയ വെരിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ, വലിയ കുഴപ്പമില്ലാതെ ചെറുകിട ബിസിനസ്സുകാർക്കും കിട്ടാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് ലോണിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഫുള്ളി ഡിജിറ്റലാണ്, നമ്മളെ ത്രൂ ആയിരിക്കും ഫുൾ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നമ്മളെ ത്രൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പൈസ അക്കൗണ്ടിൽ വരണവരെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യും. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ ത്രൂ ഫുൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നിങ്ങൾക്ക് ലോൺ ശരിയാക്കി തരും. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. നമ്മളുടെ ഈ ലോണിന്റെ മറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം. നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഓൾ ഓവർ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ ഈ ബിസിനസ് ലോൺ ചെയ്യാൻ പറ്റും. ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പലചരക്ക് കടയാണെങ്കിൽ കൂടി നമുക്ക് ചെയ്തുതരാൻ പറ്റും. പ്രോപ്പർ ആയിട്ടുള്ള ലൈസൻസും രജിസ്ട്രേഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. നിങ്ങൾ ചുമ്മാ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഷോപ്പ് തുറന്നിട്ട് നമുക്ക് ലോൺ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടായിരിക്കും. പക്ഷേ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ആ ഷോപ്പിന് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തുതരാൻ പറ്റും. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കോർപ്പറേഷൻ എന്നുള്ള രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് എന്നുള്ള രജിസ്ട്രേഷൻ, ഉദ്യം, അതൊക്കെ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുതരാൻ പറ്റും. സഫീഷ്യന്റ് ആയിട്ട് സിബിൽ സ്കോറും വേണമെന്നുള്ളൂ. ഒരു 700+ സ്കോറെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ലേറ്റ് പേയ്മെന്റ്സ് ഒന്നും പാടില്ല കേട്ടോ. ഓവർ ഡ്യൂ ലേറ്റ് പേയ്മെന്റ്സ്, സെറ്റിൽമെന്റ് റിട്ടേൺ ഓഫ് ഒന്നും സ്റ്റേറ്റ്മെന്റിൽ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ലോൺ ചെയ്തുതരാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ലോണിന്റെ ബേസിക് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് GST അല്ലെങ്കിൽ ITR ഒന്നും വേണമെന്നില്ല. നമുക്ക് ലോൺ ചെയ്യണമെങ്കിൽ GST ITR ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് റേറ്റ് 22% സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. 22% നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അൺസെക്യൂർഡ് ആണ്, കൊളാറ്ററൽ ഫ്രീ ആണ് ലോൺ. നമുക്ക് ഒരു വിധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ട. ടെന്യൂറ് 36 വരെയുള്ള ടെന്യൂർ നമ്മൾ തരുന്നുണ്ട്. 36 കൊണ്ട് നമ്മൾ തടസ്സം തീർത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 25,000 രൂപ മന്ത്ലി ടേണോവർ നമുക്ക് വേണം. അതായത് ഒരു വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 3,00,000 രൂപ ടേണോവർ വേണം. ബിസിനസ് നമുക്ക് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കണം. നമ്മൾ ആ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു വർഷമെങ്കിലും നന്നായിട്ട് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലോൺ കിട്ടുള്ളൂ. ഈ ഒരു വർഷത്തെ വിന്റേജ് തെളിയിക്കാനായിട്ടുള്ള ഡോക്യുമെന്റ് വേണം. അതിനാണ് നമുക്ക് ലൈസൻസ് ചോദിക്കുന്നത്. കോർപ്പറേഷനിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ലൈസൻസ് ഉണ്ടല്ലോ, അത് മസ്റ്റ് ആണ്. ഒരു വർഷത്തെ വിന്റേജ് നിങ്ങൾ കാണിക്കണം. പിന്നെ നമുക്ക് പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ വരെ നമ്മൾ ചെയ്തുതരും. ഏത് ടൈപ്പ് ഫേം ആണെങ്കിലും നമ്മൾ ചെയ്തുതരും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ്സ് വേണം കേട്ടോ. ആധാർ കാർഡ്, പാൻ കാർഡ്, 1 ഇയർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പിന്നെ ഉദ്യം ആധാരം, അത് മസ്റ്റ് ആണ്. പിന്നെ അഡീഷണൽ ബിസിനസ് പ്രൂഫ് എന്ന് പറയുന്നത് GST ട്രേഡ് ലൈസൻസോ, ഇപ്പൊ FSSI ഉണ്ടെങ്കിൽ അത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ് കൂടി വേണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ അല്ലെങ്കിൽ മദർ, അവരുടെ ഡോക്യുമെന്റ്സ് വേണം പ്രൊപ്രൈറ്റർഷിപ്പിന് കേട്ടോ. പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്, കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെ നമുക്ക് പാരന്റ്സിന്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊന്നും വേണ്ട. ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ വേണ്ട ഡോക്യുമെന്റ്സിലെ ആധാർ കാർഡ്, പാൻ കാർഡ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലോൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ മുന്നേ നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നോക്കണം. ഒരു വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഒരു വർഷമെങ്കിലും ആയിരിക്കണം ബിസിനസ് തുടങ്ങിയിട്ട്. നന്നായിട്ട് റൺ ചെയ്യുന്ന ബിസിനസ് ആയിരിക്കണം. സിബിൽ സ്കോർ മസ്റ്റ് ആയിട്ട് ഒരു 700 മുകളിൽ ഉണ്ടായിരിക്കണം. ഒരു വർഷമെങ്കിലും ആയിട്ട് റൺ ചെയ്യുന്ന സ്ഥാപനമായിരിക്കണം. ഇങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് വാല്യുവേറ്റ് ചെയ്യും. വാല്യുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് പ്രൊസീഡ് ചെയ്യുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, നമ്മളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെ ആണ്, നിങ്ങൾ തന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൺവിൻസ്ഡ് ആണെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട സ്റ്റെപ്സ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് ഗൈഡ് ചെയ്തുതരും. എമൗണ്ട് കയ്യിൽ കിട്ടുന്നവർ നമ്മൾ അസിസ്റ്റ് ചെയ്തുതരും. അതാണ് അതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത്രയുള്ളൂ സ്റ്റെപ്പ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വരുന്ന കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ കുറച്ച് നെഗറ്റീവ് പ്രൊഫൈൽസ് ഉണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ നെഗറ്റീവ് പ്രൊഫൈൽസ് ഏതാണെന്ന് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഫീൽഡിലെ സ്ഥാപനം റൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാതിരിക്കുക. കാരണം ഈ കാറ്റഗറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഫീൽഡിൽ ചെയ്യുന്നവരെ, ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ അല്ലെങ്കിൽ സ്ഥാപനം നടത്തുന്നവരെ ഒരിക്കലും നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഫീൽഡ് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കാറ്റഗറി നമ്മളോട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കാറ്റഗറിയിലുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റ് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ, ഇതിൽ പെടാത്ത ടൈപ്പ് കാറ്റഗറീസ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അവിടെ നിന്ന് അസിസ്റ്റ് ചെയ്തുതരും. ബാക്കി ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്തുതരും. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഫുൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മളവിടെ മെൻഷൻഡ് ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുക. അതിന് ശേഷം മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇത്രയുള്ള നമ്മുടെ വീഡിയോ. വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു.